അക്കാഡമിക്കായിട്ട് എനിക്ക് ക്വാളിഫിക്കേഷനിലാണ്. ഞാൻ ബി എ പാസ്സായിട്ട് എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ പാഷൻ കാരണം ഞാൻ ഈ മിമിക്രിയിൽ വന്നതാണ്. പിന്നെ സ്വന്തം നിലപാടിൽ തന്നെ നിന്നു, കുഴപ്പമില്ല, നന്നായിട്ട് വരുള്ളൂ, അത് നല്ല രീതിയിൽ തന്നെ അവസാനിക്കുള്ളത്. അങ്ങനത്തെ ഒരു വെൽ സെറ്റിൽ ആയിട്ടുള്ള ഫാമിലി എന്ന് വന്നത് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് മിമിക്രിയിൽ വന്നതാണ്. അത്യാവശ്യം കുറച്ച് വായനയെങ്കിലും വേണം. ഇംഗ്ലീഷിൽ ഹ്യൂമർ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് ജോക്സ് കോമഡി സെൻട്രൽ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അതിൽ സെക്സ് ജോക്സ് ആണ്. അവർ ഏറ്റവും ബെസ്റ്റ് വേൾഡ് ജോക്സ് എന്ന് പറയുന്നത് സെക്സ് ജോക്സ് ആണ്. അത്യാവശ്യം വായന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോകവരുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, അല്ലാണ്ട് ഈ പൊട്ടക്കുളത്തിൽ കിടന്നിട്ട് ഈ വിളമ്പല്ലേ. വീട്ടിൽ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ളല്ലോ, അപ്പോൾ അത്യാവശ്യം നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പോകാതിരിക്കുന്നത് നല്ലത്. ഇത്ര പേര് കുക്കറി ഷോ ചെയ്യുന്നത് ഇത് എന്ന് തോന്നുന്നു. ഈ വായന അല്ലെങ്കിൽ കുറച്ച് വായിക്കും, നല്ല പുസ്തകങ്ങൾ കുറച്ച് വായിക്കും. എന്താണ് ഹ്യൂമർ എന്നുള്ള ഇന്റർനാഷണൽ ജോക്സ് എന്താണെന്നുള്ള വായിക്കും കേട്ടോ. എല്ലാവർക്കും ട്യൂബ്രിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ അല്പം മുമ്പ് കേട്ടത് ഒരു യൂട്യൂബർക്ക്, കേരളത്തിലെ അത്യാവശ്യം നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർക്ക് ഒരു സിനിമാ താരം നൽകിയ ഉപദേശമാണ്. നല്ല ഗംഭീരമായ ഉപദേശം അല്ലേ? എന്തായാലും ആ യൂട്യൂബർ ആരാണെന്നും സിനിമാ താരം ആരാണെന്നും ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ല. ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ പല ചാനലിലൂടെ കേട്ടിട്ടുണ്ടാവും. കേരളത്തിൽ അത്യാവശ്യം നല്ലോണം അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ് ഗായത്രി. നമസ്കാരം, ഞാൻ ഗായത്രി. ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ റോസ്റ്റിംഗ് വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് തന്നെ ഒരു റോസ്റ്റിങ്ങിലേക്കാൾ ഉപരി റോസ്റ്റിങ്ങിൻ്റെ ലേബലിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അവരുടെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇത് മനസ്സിലാവും. നല്ല രീതിയിൽ തന്നെ എല്ലാ വിഷയങ്ങളെയും കവർ ചെയ്ത് എല്ലാ വിഷയത്തിലും ഒരു സോഷ്യൽ ഒപ്പീനിയൻ നടത്തുക അല്ലെങ്കിൽ ഒരു സോഷ്യൽ ക്രിട്ടിസൈസ് നടത്തുക എന്ന് പറയുന്നത് തെറ്റായ കാര്യമല്ല. ഇപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന ആ ഒരു ശബ്ദശകലത്തിൽ പറയുന്നത് സ്ത്രീകൾ കുടുംബം നോക്കിയിരിക്കേണ്ടവരാണ്, ക്രിട്ടിസൈസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇതേപോലൊരു വാക്ക്. ഇപ്പം ഗായത്രിയിലേക്ക് തന്നെ തിരിച്ചു വരാം. അവർ തന്നെ അവരുടെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു റോസ്റ്റിംഗ് വീഡിയോ എന്നതിലുപരി അവർ ചെയ്യുന്ന ഒരു സോഷ്യൽ ക്രിട്ടിസൈസ് നല്ല രീതിയിൽ തന്നെ എല്ലാ വിഷയങ്ങളെയും കവർ ചെയ്തിട്ടുള്ളൊരു ക്രിട്ടിസൈസാണ്. അതിന് ഈ ലാസ്റ്റായിട്ട് അവർ ചെയ്ത ഒന്ന് രണ്ട് വീഡിയോസ് അവരുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്തു, അത് റിമൂവ് ചെയ്യേണ്ടിയും വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതൊന്നും ഇപ്പോൾ കാണുന്നില്ല ഞാൻ നോക്കിയിട്ട്. അതായത് ഒരു ചാനല് മലയാളത്തിലൊരു കേരളത്തിൽ തന്നെ പ്രശസ്തമായി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശസ്തമായ ഒരു ചാനല്, ചാനലിന്റെ പേര് പറഞ്ഞാല് ചിലപ്പോ പിന്നെ ചാനലിന്റെ പേര് പറഞ്ഞാൽ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും, അതുകൊണ്ടല്ലേ പറയാത്തേ. യെസ്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പേരൊന്നും പറയണില്ല. പേര് മാത്രമല്ല ലോഗോയും കാണിക്കാൻ പാടില്ല. ചില കമ്പനികളുടെ അങ്ങനെ ഒരു സ്ട്രൈക്കോ അങ്ങനെ ഒരു നിയമമുണ്ട്. ഒരു കമ്പനിയുടെ പ്രതിനിധീകരിക്കുന്നതാണല്ലോ അവരുടെ ലോഗോ. അവരുടെ ലോഗോ ഉൾപ്പെടുത്തിയാലും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആയിട്ട് വരും. എന്തായാലും മലയാളത്തിലെ പ്രമുഖമായ ആ ചാനൽ നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഈ ചാനൽ നമുക്ക് പൂച്ചാനൽ എന്ന് വിളിക്കാം. പൂച്ചാനൽ ആ ചാനലിൽ ഒരു പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഒരു നന്നായിട്ട് റോസ്റ്റ് ചെയ്തത്, അതായത് ക്രിട്ടിസൈസ് ചെയ്തത്. അതുകൊണ്ടായിരിക്കാം 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിപ്പിച്ചു കൊടുത്ത് അവർക്ക് ഇപ്പോൾ പണി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ആ വീഡിയോയൊന്നും ഇപ്പോൾ അതിനകത്ത് കാണുന്നില്ല. അപ്പോൾ ആ കമ്പനി ആ ചാനല് കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ കൊടുത്ത് ആ വീഡിയോ നീക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. യൂട്യൂബ് വലിയ വലിയ ക്രിയേറ്റേഴ്സിന് കൊടുക്കുന്നൊരു പ്രിവിലേജ് ആണത്, കണ്ടന്റ് റൈറ്റ് പോളിസി എന്ന് പറയുന്നത്. കണ്ടന്റ് അവരുടെ കണ്ടന്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അതായത് അവരെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ചില വീഡിയോസ് ആ വീഡിയോസിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്താലോ, ചെറിയൊരു പോർഷൻ എടുത്താൽ പോലും അവർക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ യൂട്യൂബ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ അൽഗരിതത്തിൽ തന്നെ വെച്ച് തന്നെ നമുക്ക് യൂട്യൂബിൻ്റെ അൽഗരിതം, അത് നമ്മളാരെങ്കിലും അവരുടെ വീഡിയോയിൽ ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ അവരുടെ അൽഗരിതം യൂട്യൂബിൻ്റെ അൽഗരിതം അത് മനസ്സിലാക്കി ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ക്ലെയിമോ കിട്ടാൻ, എനിക്ക് തോന്നുന്നു ക്ലെയിം കിട്ടിയാലും അത്ര പ്രശ്നമില്ല, നമ്മുടെ ഏണിങ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും, അത് നമുക്ക് പറഞ്ഞ് ചെയ്യാം, അവരുമായിട്ട് സംസാരിച്ച് ഡീൽ ചെയ്യുകയും ചെയ്യാം. പക്ഷേ സ്ട്രൈക്ക് കിട്ടിയാൽ അത് 3 അടുപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചാനൽ മറന്നുവെച്ചാൽ മതി, അടിച്ചു പോകും. ഇതിനു മുമ്പ് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാനിപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെ കുറിച്ചല്ല പറയുന്നത്. എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. എന്താണ് സ്ത്രീകൾ ഇങ്ങനെ അദ്ദേഹം പറയുന്നത്? സ്ത്രീകൾ ക്രിട്ടിസൈസ് ചെയ്യാനും പേഴ്സണലായിട്ടുള്ള ഒരു സോഷ്യൽ ഒപ്പീനിയൻ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് കുക്കറി ഷോയൊക്കെ ആയിട്ട് നടത്തി കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ആ യൂട്യൂബർ ഒരു നല്ലൊരു വിഷയം കാത്തിരുന്ന യൂട്യൂബർക്ക് നല്ല അടിപൊളിയൊരു വിഷയം കിട്ടുകയും ചെയ്ത് അടിപൊളിയായിട്ട് കുക്കിംഗ് ചെയ്ത് അദ്ദേഹത്തിനുള്ള മറുപടി കൊടുക്കുകയും ചെയ്തു. അക്കാഡമിക്കായിട്ട് എനിക്ക് ക്വാളിഫിക്കേഷനുള്ളതാണ്. ഞാൻ ബി എ പാസ്സായിട്ട് എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്തിട്ട് എന്റെ പാഷൻ കാരണം ഞാൻ ഈ മിമിക്രിയിൽ വന്നതാണ്. ഞാൻ ബി എ എൽ ബി ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ പറഞ്ഞില്ലേ, പക്ഷെ ആ എൽ എൽ ബി തോറ്റുപോയ കാര്യം പറയാൻ വിട്ടുപോയോ? ഓർമ്മയ്ക്ക് നല്ലതാണ് കേട്ടോ, മറവി ഉണ്ടാവില്ല, പുതിയ ബെസ്റ്റ് ആണ്. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് രണ്ട് കാര്യങ്ങൾ പറയാനാണ്. ഒന്ന്, സ്ത്രീകൾ കൂടുതലായിട്ട് വ്ളോഗിംഗ് രംഗത്തേക്ക് ഈ ഒരു അടുത്തിടെയാണ് കടന്നു വരുന്നത്. ഒരു ഈ വ്ളോഗ് ഒരു വീഡിയോ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല. ക്രിട്ടിസൈസ് ചെയ്യാനും പേഴ്സണൽ ഒപ്പീനിയൻ സോഷ്യൽ ഒപ്പീനിയൻ ചെയ്യാനുമുള്ള അവകാശം അവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ടല്ലോ. അതേപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം
നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ സൃഷ്ടികളിലൂടെ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയിലൂടെ നമ്മളൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം നടത്തിയെന്നും പറഞ്ഞ് യാതൊരു തെറ്റും കാണുന്നില്ല. ഇനിയിപ്പോൾ മറ്റൊരു ചാനലിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യയിലെ ചില നിയമങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു കാര്യം, അപ്പോൾ യൂട്യൂബിന് തന്നെ ആ ഒരു പോളിസി ഉണ്ട്, ചില വീഡിയോ ചില ഭാഗങ്ങളിൽ നിന്നെടുത്ത് നമുക്കൊരു കാര്യം പ്രദർശിപ്പിക്കാനായിട്ട് ഒരു കാര്യം വ്യക്തമാക്കി കൊടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ കണ്ടൻറ്റ് പോളിസി എന്ന് പറയുന്ന സാധനം ചില ചാനലുകൾക്കുള്ളത് കണ്ട് വലിയ ക്രിയേറ്റേഴ്സിനൊക്കെ ഉള്ളത് കൊണ്ട് അവർ ഫേക്കായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഫേക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കഞ്ഞിയും കറിയും വെച്ച് വീട്ടിൽ കുത്തിരിക്കാനുള്ളൊരു വസ്തു അല്ലല്ലോ സ്ത്രീ എന്ന് പറയുന്നത്. ഇപ്പം സ്ത്രീകൾ തന്നെ പ്രസിഡൻ്റ് ആകുകയും പ്രധാനമന്ത്രി ആയിട്ടുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തായാലും ആ നടൻ ആ കാര്യം ഓർത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം. അതുവരേക്കും.